കളിയരങ്ങളിലെ മത്സരം തുടരുകയാണ്. അടുത്ത മത്സരാർത്ഥികൾ ദോ വരുന്നു, വരൂ. ഈ സൈഡ് തന്നെ മതിയെന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഒരു സൈഡിൽ വന്ന് അങ്ങ് ചാടി ആ വന്നത് ഇപ്പൊക്കെ കണ്ടായിരുന്നു. എന്താ പേര് സുന്ദരിയുടെ? ദേവയാനി. ദേവയാനി ഏത് ക്ലാസ്സിലാ? 7th സി. ഓക്കേ. ഹാൻ 7th. 7th. അനഘ 8th. 8th. എ. 8th. എ. 7th സി. 7th സി. നിങ്ങൾ രണ്ടുപേരും 7th സി. നിങ്ങൾ ഭയങ്കര ഇത് ആദ്യമായിട്ടാണോ ഈ ഗെയിമിൽ ഇവിടെ കണ്ടുമുട്ടുന്നത്? അല്ല. ആണോ? അല്ല. അല്ലേ? അല്ല. ആദ്യമായിട്ടാണോ? അല്ലേ. എന്നാ അല്ല. അടുത്ത അവരെ എതിരിടാൻ വന്നിരിക്കുന്ന അടുത്ത ടീമാണ് നിൽക്കുന്നത്. ആ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അവർക്ക്. മഹിമയുണ്ട്. ആ മഹിമയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹിമ ഏത് ക്ലാസ്സിലാണ്? 9th. അടിപൊളി. ആ ശ്രുതി. ശ്രുതി ഏത് ക്ലാസ്സിലാണ്? 9th ബി. ഓക്കേ. സ്വാതി 9th ബി. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. 9th ക്ലാസ്സും 9th ക്ലാസ്സും തമ്മിൽ 9th ക്ലാസ്സിനെ ഒന്ന് ജയിപ്പിക്കാനുള്ള മോഹത്തോടു കൂടി എത്തിയവരാണ്. 9th ക്ലാസ്സും 9th. അത് ശരി, കൊള്ളാം. ഇവിടെ നിന്ന് വെടിവെക്കുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ ആ വീണ് പടന്മാർ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഓ, 2 9th ക്ലാസ് അല്ലായിരുന്നെങ്കിൽ 9th ക്ലാസിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ആ നിങ്ങള് ഇവിടെ ഉള്ള 9th ക്ലാസ് വരെ എല്ലാരും ഇങ്ങനെയാണ്? അല്ല. അല്ല. ഇതില് ശരി ആരാണ് ജയിച്ചതെന്ന് ഞാൻ നോക്കട്ടെ. 6-4 സ്കോർ ചെയ്തുകൊണ്ട് ഇതാ. അല്ല, ഈ കഴിഞ്ഞ മത്സരം കണ്ട് ഞാൻ ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ രണ്ടുപേരും വന്ന് ഈ സൈഡിൽ നിന്ന് മത്സരിക്കാനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ബോളെടുത്തിരുന്നു, അതേ ബാസ്ക്കറ്റിൽ തന്നെ അത് തിരിച്ചു വന്ന് വിടുന്നു. അവസാനം അത് എങ്ങനെയൊക്കെ അവിടെ 4 കൊണ്ട് തിരിച്ചു പോയി. എന്തായിരുന്നാലും ഇനി രസകരമായ ഈ ഒരു എന്താണ് വാറിൻ്റെ ഫൈനലിലേക്ക് പോവുകയാണ്. ആദ്യമായി ബോയ്സിൻ്റെ ഫൈനലാണ്. വിജയിച്ച് നിൽക്കുന്ന രണ്ട് ടീം ഇവിടെയുണ്ട്. രണ്ട് ടീമിനെയും ഞാൻ ക്ഷണിക്കുന്നു, പൊരുതാനായിട്ട് വരൂ. നേരത്തെ എത്ര ബോളായിരുന്നു സ്കോർ ചെയ്തത്? ഒരു രക്ഷയില്ല. നേരത്തെ എത്ര ബോള് സ്കോർ ചെയ്തിട്ടുണ്ട്? ഫുള്ള് സ്കോർ ചെയ്തിട്ടേക്കാണ്. രണ്ടുപേരും 10 വീതം സ്കോർ ചെയ്ത രണ്ട് ടീമാണ് ബോയ്സിന്റെ ടീം. 6th ഉം 7th ഉം തമ്മിലുള്ള മത്സരം അവസാനം അല്ലേ. 9th ക്ലാസ്സുകാരും 10th ക്ലാസ് വരെയൊക്കെ ഉണ്ടായിട്ടും അവസാനം 6th ഉം 7th ഉം ആണ് ഫൈനലിലെത്തിയത്. ഇതാണ് പറയുന്നത് നമ്മൾ അല്ലേ. നമുക്ക് എവിടെയും നമ്മൾ അവസരങ്ങളാണ് മുതലാക്കേണ്ടത് അല്ലേ. അല്ലാതെ നമ്മൾ മുതിർന്നവർ അവർ കുറച്ച് നാൾ അവർ പോയി ജയിച്ചിട്ട് വരട്ടെ അങ്ങനെയൊന്നുമില്ല. ആർക്കാണോ കഴിവ് അവരെല്ലാം മുന്നിട്ടിറങ്ങുക. അതും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാകുമ്പോൾ പ്രായവും കാലവും മതവും ഒന്നും നോക്കാതെ ചാടി ഇറങ്ങുക അല്ലേ. അപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ഫൈനൽ മത്സരമാണ്. ബോളുകളെല്ലാം ഇവിടെ നിന്ന് പീരങ്കിക്കകത്തോട്ട് പോകുന്നുണ്ട്. അപ്പുറത്തെ രാജ്യത്ത് ഒരെണ്ണവും അയ്യോ. എടേ, നിങ്ങൾ ഇപ്രാവശ്യം എന്തോന്നടേ ഇവിടെ ചെയ്തത്? എന്തായിരുന്നാലും നമുക്ക് വളരെ ഗംഭീരമായി പ്രകടനം നടത്തിയ ഈ കൂട്ടുകാരെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം അഭിമാനത്തോടുകൂടി. 7th ക്ലാസ്സുകാരല്ലേ. എന്താണ് ഈ മത്സരം നിങ്ങളുടെ കൈപിടിയിൽ ഒതുക്കി വിജയിച്ച് ഈ ഗ്രൗണ്ടിൽ നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവരോട് പറയാനുള്ളത്? അടുത്ത പ്രാവശ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനൊന്നും ഇല്ല. അവിടെ നല്ലോ മത്സരിച്ചു, പക്ഷെ ഞങ്ങളെക്കാളും 10 അല്ല, പക്ഷെ അവരുടെ ഷൂട്ടിംഗ് ശരിയായില്ല. ബോയ്സിൽ 7th ക്ലാസ് അങ്ങനെ തരംഗമായി നിൽക്കുമ്പോൾ അടുത്ത ഇൻഫാന്റ് ജീസസ് ISC സ്കൂളിലെ ഗേൾസിന്റെ പ്രകടനമാണ്. ഇതാ വരുന്നു നമ്മുടെ കരുത്തുറ്റ ടീമുകൾ. വരൂ. മറന്നിട്ടില്ല. ഓ, ഭാഗ്യമുള്ള സൈഡിലേക്ക് അവർ പോയി. നേരത്തെ അതൊരു ലക്കി പ്ലേസ് ആയിട്ട് തോന്നിയോ? ഇല്ല. അടിപൊളി. അങ്ങനെ വേണം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് അന്ധവിശ്വാസം അല്ലേ വിജയത്തിന്റെ മാനദണ്ഡം. ഒന്നുകൂടെ പേര് പറഞ്ഞു. മഹിമ. ശ്രുതി. ചാടി വന്ന് നേരെ ഈ സ്ഥലത്ത് തന്നെ വന്നു നിന്നു. കാരണം ഒരിക്കൽ വിജയം ഉറപ്പിച്ച ഇവിടെയാണ് ഇന്ത്യൻ ടീം ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ. ഓക്കെ, എന്നാ പിന്നെ പരീക്ഷയ്ക്കൊക്കെ ഇവിടെ വന്നിരുന്ന് പഠിച്ചൂടെ? ഇവിടെ സ്കോർ ചെയ്തു തുടങ്ങി ആ 9th ക്ലാസ്സുകാർ ആവർത്തിച്ച അതേ പിഴകളുമായി. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്. ഞാൻ എന്തിനാണ് അതൊന്ന് തട്ടിമറിച്ചെന്ന് മനസ്സിലായല്ലോ. വിസിലടിച്ചു, ടൈം കഴിഞ്ഞു, പിന്നെ സ്കോർ ചെയ്യുന്നത് എണ്ണി അല്ലെങ്കിൽ ഞാൻ തന്നെ ഇടി വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിനു മുമ്പേ അതങ്ങ് മറിച്ചിട്ടു.
അപ്പോൾ കൃത്യമായിട്ട് 10 ബോളും സ്കോർ ചെയ്ത് നിൽക്കുന്ന ഒരു ടീമുണ്ട്. ആരാണെന്ന് പറയാമോ? നിങ്ങളൊക്കെയാണല്ലേ ഇവിടെ അന്ധവിശ്വാസികളൊക്കെ വിടുന്ന ആൾക്കാർ. എന്തായിരുന്നാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചു കേട്ടോ. കറക്റ്റ് നിങ്ങളുടെ ലക്കി പ്ലേസ് നിങ്ങൾ സമ്മാനത്തിന് അർഹരാക്കിയിരിക്കുകയാണ്. കളിയരെങ്കിലും ഒരു 1.5 ഗെയിം കഴിഞ്ഞിട്ട് അടുത്ത ഗെയിമുമായിട്ട് കൂട്ടുകാരിത എത്താൻ പോവുകയാണ്. ഇപ്രാവശ്യം ഞാൻ ഇവർക്ക് ഒരു ഭാരിച്ച, അതായത് നമ്മളെ വിശ്വസിച്ച് ആരെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ചുമതല അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഭാരിച്ച ചുമതലകൾ നമ്മുടെ കയ്യിലെടുത്ത് വെച്ച് തന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല പ്രതിസന്ധികളും വരും. പക്ഷേ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകണം, അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതിനുദാഹരണമായിട്ടുള്ള ഒരു ഗെയിമുമായിട്ടാണ് അടുത്ത കൂട്ടുകാർ വരുന്നത്. ആരാണ് അടുത്ത് വരുന്നതെന്ന് നോക്കട്ടെ. ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ എങ്ങും കൈവിടാതെ കൊണ്ടുപോകാനായിട്ട് ആദ്യമായി വരുന്ന കൂട്ടുകാരൻ ആർ? തൊപ്പി വെച്ച കൂട്ടുകാരൻ. ഇത് ലാസ്റ്റ് വെക്കേണ്ടത് ആദ്യമേ വെച്ചാണോ? അല്ല, സാധാരണ ചിലരൊക്കെ മത്സരം കഴിഞ്ഞിട്ട് ഒരു തൊപ്പി വെക്കും. അതായത് തൊപ്പിയാണെന്ന് അറിയാവോ? തോറ്റ തൊപ്പിയിടല്. പറ്റത്തില്ല. ഇത് ആദ്യമേ പറഞ്ഞു, ഇത് രാജ്യം കാക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ് രാജ്യസ്നേഹം കയറി ഓടിയെത്തിയ കൂട്ടുകാരനാണ്. പേര് ആദിത്യ. ആദിത്യന് അടിപൊളി. ആദ്യമായിട്ട് വന്ന ആദിത്യന് സ്വാഗതം. ഏത് ക്ലാസ്സിലാണ്? മത്സരത്തിലേക്ക് ഇനി ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. താങ്കളെ പരാജയപ്പെടുത്താനായിട്ട് ഒരു ദൂ നോക്കൂ, ഒരു ഘടാഘടിയൻ വരുന്നുണ്ട്. ചെറുതായിട്ട് പേടിച്ച. എന്താ പേര്? ആകർഷ്. ആകർഷ്. എല്ലാവരെയും ആകർഷിച്ചു കളഞ്ഞു ആകർഷിന്റെ ഈ സാന്നിധ്യം. ആകർഷിന്റെ മുറ്റ ഫാൻസ് ആണ് ഇവിടെ. അവർ വേറെന്തോ വിളിച്ച് പറയണേ, എന്തോന്ന് പറയല്ല. നമ്മളെ ഇന്ത്യക്കാരെ എല്ലാവരെയും വിളിക്കാൻ പറ്റിയ പേര് ബിടാഭായ്. ബിടാഭായ്, ഏത് ക്ലാസ്സിലാണ്? ഞാൻ +2 അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മത്സരം അറിയാലോ, അതായത് ഇവിടെ നിങ്ങൾക്ക് വളരെ എന്താണ് ദുഷ്കരമായ ഒരു പാതയാണ്. ഈ പാതയിലൂടെ നിങ്ങൾ ഞാൻ തരുന്ന ഒരു സാങ്കല്പിക രാജ്യത്തെയും കൊണ്ട് നിങ്ങൾ അതിനെ പൊട്ടിക്കാതെ യാത്ര ചെയ്ത് മറുകര എത്തണം. അതാണ് ഇന്നത്തെ ഗെയിം. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് രണ്ട് കൂട്ടുകാർ ഇവിടെ നിൽപ്പുണ്ട്. അവരെ കൂടെ പരിചയപ്പെടാം. പേര് ജോൺ, അബി. എൻ്റെ രണ്ട് കൂട്ടുകാരാണ്. അപ്പോൾ ശരി, നിങ്ങൾ വരും. മത്സരം എന്താണെന്നല്ലേ ദാ കണ്ടോളൂ. അവർ രണ്ടുപേരുടെയും കയ്യിൽ നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചോളൂ. ആദ്യം പ്ലേറ്റ് മാത്രം കൊടുക്കും. ഞാൻ രണ്ടുപേരുടെ കയ്യിലും എന്താണ് ഒരു പ്ലേറ്റ് കൊടുത്തു. ഇനി നമുക്കറിയാം എൻ്റെ കയ്യിലിരിക്കുന്നത് കോഴിമുട്ടയാണ്. ഈ കോഴിമുട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അറിയാമല്ലോ. നല്ല ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഭൂമിയിലേക്ക് മറ്റൊരു ജീവൻ്റെ തുടിപ്പ് അല്ലേ, മറ്റൊരു ജീവിതമുണ്ടാവും. അങ്ങനെ ഒരു ജീവൻ തന്നെയാണ് ആ ജീവൻ്റെ ഏറ്റവും എന്താണ് പ്രത്യക്ഷമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ കയ്യിൽ തരികയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് സൂക്ഷിക്കുക ഈ പ്ലേറ്റിൽ. ഇതുപോലെയാണ് പലപ്പോഴും പല എന്താണ് നമ്മൾ സുരക്ഷാ മേഖലകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. പലതരം ഇത് നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഇപ്പോഴേ ബാലൻസ് ചെയ്ത് തുടങ്ങിക്കോളൂ, അവിടെ മുട്ട കൊടുത്തോളൂ. ഈ മുട്ട നിലത്ത് വീണ് പൊട്ടാൻ പാടില്ല. ഈ കാണുന്ന എന്താണ് നമുക്ക് കാണാം പച്ച കളറുള്ള കുറേ ഇഷ്ടികകൾ. ഈ ഇഷ്ടികകളുടെ മേളിലൂടെ ആദ്യം ഫിനിഷിംഗ് പോയിന്റിലെ മുട്ട സുരക്ഷിതമായി എത്തിക്കുന്ന ആളായിരിക്കും ഇന്നത്തെ നമ്മുടെ ധീര ജവാൻ. ഓക്കെ, റെഡി. എവിടെ നിങ്ങളുടെ കയ്യിൽ തന്ന ജീവന്റെ തുടിപ്പുകൾ? ഒരെണ്ണം താഴെ വീണ്. യെസ്, ആദിത്യ. ഒരു രക്ഷയില്ല. ആദ്യം ഇവിടെ ഫിനിഷ് ചെയ്ത് ഞാൻ കാല് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ആ സ്റ്റെപ്പ് ഇറങ്ങി മുട്ട സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിച്ചത് ആദിത്യം തന്നെയായിരുന്നു. എടാ ഭായ്, എന്താ മുട്ട പോയി ഭായ്? അത് ശരി, പിള്ളേരല്ലേ, ആ പോട്ടേന്ന്. ശരി ഭായ്, അടുത്തതായിട്ട് നമ്മുടെ മിടുക്കികളാണ് ഇറങ്ങാൻ പോകുന്നത്. വരൂ. മിടുക്കികൾക്കിടയിൽ നിന്നും ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് ഇതാ നിൽക്കുന്ന ഈ കൂട്ടുകാരിയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. എന്താ പേര്? സൈബ. സൈബറാ? സൈബർ ആക്രമണം എന്നൊക്കെ പറയുന്ന ആ പേരാണോ? അല്ല, സൈബ. സൈബ, നല്ല പേര് സൈബ. സൈബ ഏത് ക്ലാസ്സിലാണ്? +1. ഓക്കെ, ഏതാണ് +1? സയൻസ്. +1 സയൻസിലെ? ഓ സൈബ, അതുകൊണ്ടാണ് സയൻസ് എടുത്തതല്ലേ. സൈബ,
അടുത്ത സൈബയെ നേരിടാനായിട്ട് എത്തിയിരിക്കുന്നത് മറ്റൊരു കൂട്ടുകാരിയാണ്. അപൂർവ അപൂർവമായി മാത്രം ആണ് ഇങ്ങനത്തെ കൂട്ടുകാരികൾ സൈബയെ നേരിടാനായിട്ട് ഇറങ്ങാറുള്ളത്. പക്ഷേ സൂക്ഷിച്ചോണം. അപൂർവ ഏത് ക്ലാസ്സിലാണ്? എയ്ത്തിലോ? ഓ, എയ്ത്ത്. എയ്ത്തും പ്ലസ് വണ്ണും തമ്മിലുള്ള മത്സരം, അത് ഗംഭീരമായിട്ടുണ്ട്. വീട്? ഇലഞ്ഞിമേൽ. ഓക്കെ, അപ്പൊ തുടങ്ങാം. വരൂ, നിങ്ങൾ ബാക്കിലോട്ട് മാറിക്കോളൂ. ഒരു രക്ഷയില്ല. സൈബ, ഇതിനേക്കാളും സൈബർ ആക്രമണം നടന്നാ മതിയായിരുന്നു. ഞാനതാണ് പറഞ്ഞത്, നമ്മള് ഇത്തരം ഘട്ടങ്ങളിൽ ഇറങ്ങുമ്പോ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കണം. എന്തായിരുന്നാലും അപൂർവ ഈ പ്രകടനവും ഈ കാഴ്ചയും അപൂർവമായി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഗംഭീരമായി മോളെ, ഗംഭീരം. അടുത്ത രണ്ട് കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കൂട്ടുകാരെ നമുക്കത് പരിചയപ്പെടാം. കൊച്ചു കൂട്ടുകാരാണ്. എന്താണ് പേര്? ആയുഷ്. 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 ആയുഷ്മാൻ ഭവ. ഓക്കെ, ആയുഷ് ഏത് ക്ലാസ്സിലാണ്? സിക്സ്. ഓക്കെ, സിക്സിലെ ആയുഷും നിരഞ്ജൻ. എവിടെ? നിരഞ്ജൻ. നിരഞ്ജൻ. നിരഞ്ജൻ ഏത് ക്ലാസ്സിലാണ്? സിക്സ്. രണ്ടുപേരും സിക്സ്. ആയുഷും നിരഞ്ജനും തമ്മിലുള്ള പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. കൊടുക്കൂ, ആയുഷിന്റെ കയ്യിലാണോ നിരഞ്ജന്റെ കയ്യിലാണോ? നമ്മുടെ ആയുഷ് ഒന്ന് നോക്കട്ടെ. അപ്പൊ രണ്ടുപേരും ഏത് ക്ലാസ്സിൽ എന്ന് പറഞ്ഞത്? സിക്സ്ത്. ഓക്കെ, ശരി, പോയി സിക്സ്ത്തിൽ തന്നെ ഇരുന്നോളൂ.